പുതിയ വീഡിയോ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തു കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമസ്കാരം കൂട്ടുകാരെ, ടെക്കാഷൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ലോട്ടറി വെബ്സൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് എല്ലാവർക്കും ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ലോട്ടറീസിനെ കുറിച്ച്. മിസോറാം ലോട്ടറി കേരളത്തിൽ വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ കേരള ലോട്ടറി ഇത്ര പെർസെൻറ്റേജ് ടാക്സ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചെല്ലാം ലോട്ടറി ഡീറ്റെയിൽസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഞാനൊരു ഓൺലൈൻ ലോട്ടറിയെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഏതാണെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. വെബ്സൈറ്റ് snackles.com എന്നാണ് വെബ്സൈറ്റ്. ഇപ്പോൾ നിങ്ങൾ താഴത്തെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ടാണ് നിങ്ങൾക്ക് എത്തുന്നത്. ഇതിൽ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഇൻവിറ്റേഷനിലൂടെ മാത്രമേ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ മെയിൽ ഐ ഡി കൊടുത്ത് റിക്വസ്റ്റ് ഇൻവൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയം എടുക്കും. സോ നിങ്ങൾ താഴെ കൊടുത്ത് നിന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സൈൻ ഇൻ വിത്ത് ഫേസ്ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് നിങ്ങൾ വരുന്നത്. സോ ഇവിടെ ഈ കാണിക്കുന്ന ജാക്ക്പോട്ട് എമൗണ്ട് കണ്ടല്ലോ, $2,000+ ആണ് ഇന്നത്തെ ജാക്ക്പോട്ട് എമൗണ്ട് എന്ന് പറയുന്നത്. സോ ജാക്ക്പോട്ട് എമൗണ്ട് വേരി ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് നമുക്ക് മാക്സിമം 10 നമ്പേഴ്സ് ഓഫ് ടിക്കറ്റ്സ് ആണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാം, ഞാൻ എൻ്റെ 2 എൻട്രി ഓൾറെഡി ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഞാൻ ടിക്കറ്റ് എടുക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കാണുന്നവരാണ്. എന്നിട്ട് ഗെറ്റ് ടിക്കറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലോട്ട് എത്തി. 5 വീഡിയോസ് ടു ഗെറ്റ് എ ടിക്കറ്റ്. എന്ന് വെച്ചാൽ 5 വീഡിയോസ് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നത്. ആൻഡ് ഓരോ വീഡിയോ കഴിഞ്ഞതിന് ശേഷവും ആ വീഡിയോയെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ വീഡിയോ എന്തിനെ കുറിച്ചാണെന്നുള്ളത്. നമ്മളത് കറക്റ്റായിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകും. അപ്പം ഞാനൊരു ഫസ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്തു, ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീഡിയോസിനും പല സെക്കൻഡ്സ് ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു, അത് ഗസ് ചെയ്തു. അപ്പോൾ അത് കറക്റ്റ് ആയതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ വാച്ച് ചെയ്തു. സോ അങ്ങനെ ഒരു 5 വീഡിയോ ഞാൻ വാച്ച് ചെയ്ത് ഇവിടെ കാണിക്കുവാണ്. അതിനുള്ള ഓപ്ഷൻസും ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വീഡിയോ കഴിഞ്ഞു, 2 ഓപ്ഷൻ സെലക്ട് ചെയ്തു, അതും കറക്റ്റ് ആയിട്ട് തന്നെ വന്നു. പല രീതിയിലുള്ള യൂട്യൂബ് വീഡിയോസാണ് ഇവിടെ വരുന്നുകൊണ്ടിരിക്കുന്നത്. അതും പല ടൈമിലായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഞാൻ ഓരോ വീഡിയോസും വാച്ച് ചെയ്യേണ്ട ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി 3 വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോ ഇപ്പോൾ ലാസ്റ്റ് 2 വീഡിയോ വന്നിരിക്കുന്ന ഗെയിംസിനെ കുറിച്ച്. അപ്പം ഞാൻ താഴത്തുള്ള റിവ്യൂസിൽ ഗെയിംസ് സെലക്ട് ചെയ്യും. ദെൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ടൂറിസ്റ്റിനെ കുറിച്ചാണ്, പ്ലേസാണ്. സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ അവസാനത്തിൽ ഓപ്ഷൻസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ടിക്കറ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമുക്ക് 5 നമ്പേഴ്സ് പിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 നമ്പർ പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ക്വിക്ക് പിക്ക് ഓപ്ഷൻ ഉണ്ട്, സിസ്റ്റം തന്നെ പിക്ക് ചെയ്യുന്ന ഓപ്ഷൻ. നിങ്ങൾക്ക് ഓരോ നമ്പേഴ്സായിട്ട് 5 നമ്പേഴ്സ് സെലക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ക്വിക്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി പിക്ക് ചെയ്യും. ആൻഡ് അങ്ങനെ പിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ടിക്കറ്റ്, നമ്മൾ സെലക്ട് ചെയ്ത ടിക്കറ്റ് ഇവിടെ കാണിക്കുന്നതാണ്. ആൻഡ് അവിടെ നിന്ന് ഹോം പേജിൽ പോകാം, അല്ലെങ്കിൽ ഗെറ്റ് അനദർ ടിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ 5 വീഡിയോ വാച്ച് ചെയ്യാനുള്ള പേജിലോട്ട് പോകും. അങ്ങനെ നമ്മൾ വീണ്ടും 5 വീഡിയോ വാച്ച് ചെയ്ത് നമുക്ക് ഡെയിലി ഒരു ജാക്ക്പോട്ടിൽ 10 ടിക്കറ്റ് വരെ കളക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ വാച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് 3 ടിക്കറ്റ് ഇവിടെ കാണാമല്ലോ, 3 എൻട്രീസ് ഉണ്ട്. പക്ഷേ മാക്സിമം നമുക്ക് 10 എൻട്രിയാണ് ഓരോ ഇതിൽ കിട്ടുന്നത്. ആൻഡ് അവിടെയുള്ള ഈ ഒരു എൻട്രി ചെയ്യാനുള്ള ടൈം ലിമിറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമുക്ക് അടുത്തുള്ള മോളിൽ കാണുന്ന നമ്മുടെ മെനു പേജ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെനൂസ് ഇതൊക്കെയാണ് ഉള്ളത്. അത് ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് എത്ര വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ പ്രൈസ് ഇരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള എമൗണ്ട് കണ്ടല്ലോ, $0.0048 ആണ് കയ്യിലുള്ളത്. നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് റിഡീം ചെയ്യാൻ പറ്റുന്നത് പേപ്പാൽ വെച്ചാണ്. പേപ്പാലിൻ്റെ മിനിമം റിഡ്യൂവൽ എമൗണ്ട് $0.20. ഇപ്പം നമ്മൾ കൺട്രിയിൽ ഇന്ത്യ സെലക്ട് ചെയ്ത് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, 10 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് കാർഡും ആൻഡ് പേപ്പാലിൻ്റെ $0.20 വഴി നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്ക് എങ്ങനെയാണ്
ഇതിൻ്റെ റിസൾട്ട് ഒന്ന് എടുത്തു നോക്കാം. ഓരോ ഗെയിമിലും കഴിഞ്ഞ ഡേയ്സിൽ വന്നിരിക്കുന്ന റിസൾട്ട്സാണ്, അതിൽ കൊടുത്തിരിക്കുന്ന വിന്നിങ് നമ്പർ ഇതാണ് ഏതൊക്കെയാണെന്നാണ്. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, ഇന്നിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് എൻ്റെ നമ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇപ്പോഴും പെൻഡിങ് ആണ്, കാരണം വെച്ചാൽ അത് ഇനിയും 7 മണിക്കൂറോളം ഉണ്ട്. ആൻഡ് ഇതാണ് അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ 5 നമ്പറും ഷെയർ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ 90% ഓഫ് ദ ജാക്ക്പോട്ടാണ്. അത് 4 നമ്പർ മാച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ 2 നമ്പർ മാച്ചായ വരെ 1% നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ മാക്സിമം നമ്മൾ വീഡിയോസ് കണ്ട് നമ്മൾ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടുന്നത് തന്നെയായിരിക്കും. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലിങ്കിലൂടെ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹാപ്പി ഏണിംഗ്. ഡൗട്ടുകൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.